അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഞാൻ ബ്രസീൽ ഫാൻസ് ആണ്, അതല്ലേ സൗണ്ട് എന്തെങ്കിലും ഒരിക്കൽ നമ്മുടെ രാജ്യം ടീമിൽ കളിക്കാനുണ്ടെങ്കിൽ അന്ന് മുതൽ നമ്മൾ എല്ലാവരും ഒരേ രാജ്യം ഒരേ ഫാൻസുകാരായി. ലോകകപ്പിന്റെ ആവേശം ഇങ്ങനെ കത്തിക്കയറുകയാണ്. അപ്പോഴിതാ കൊച്ചിയിൽ നിന്ന് വ്യത്യസ്തമായൊരു വാർത്ത എത്തുന്നത്. അതായത് കാൽപന്ത് കളി ആരാധകരായിട്ടുള്ള ഒരു കൂട്ടം യുവാക്കൾ 17 പേർ ചേർന്ന് 23 ലക്ഷം രൂപയ്ക്ക് കാൽപന്ത് കളി കാണാനായിട്ട് ഒരു വീട് വാങ്ങുകയാണ്. ഈ കൗതുക വാർത്തയാണ് ഇന്ന് ലോഗിൻ കേരള നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് തന്നെ നിങ്ങളിപ്പോൾ വന്ന് പറയുമ്പോഴേ ഇതിൻ്റെ ഒരു ഗൗരവം തന്നെ ഉൾക്കൊള്ളുന്നു. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ളൊരു സുഹൃത്ത് ബന്ധം ഒരു വലയുണ്ട് ഇവിടെ. ഏകദേശം ഒരേ പ്രായക്കാരും ഒന്നോ രണ്ടോ വയസ്സിന് വ്യത്യാസമുള്ള ആളുകളും ഒരു സുഹൃത്ത് വലയം, വലിയൊരു സുഹൃത്ത് വലയുണ്ട്. അപ്പോൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങളെന്തോ കുട്ടിക്കാലം മുതലേ ഞങ്ങൾ പന്ത് കളിക്കാൻ നമ്മളെല്ലാവരും പാടത്തും പറമ്പിലും പന്ത് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു പീരീഡ് മുതൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പന്ത് കളി കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പൊതുവിടം ഉണ്ടായിരുന്നില്ല, എന്നല്ലെങ്കിൽ ഞങ്ങൾ ആരുടെയെങ്കിലും വീട്ടിലാരെങ്കിലും അവർക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞങ്ങൾ നേരത്തെ റോഡിൻ്റെ സൈഡിലും കണ്ടി കണ്ട പറമ്പിലും ഒക്കെ പന്തലിട്ടൊക്കെയാണ് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം വേൾഡ് കപ്പ് വന്നപ്പോൾ നമുക്കിത് വീണ്ടും ഒരു സംവിധാനം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ ഞങ്ങളിരിക്കുന്ന കൂട്ടായി ഇരിക്കുന്നതിന് ഷെഡിൻ്റെ മുമ്പിലായിരുന്നു. ആ ഷെഡിൻ്റെ മുമ്പിലുള്ള വീട് സ്ഥലം കൊടുക്കാനുണ്ടെന്ന് അറിയുകയും അബക്കറിക്കാനോട് വന്നിട്ട് ഇത് ചോദിക്കുകയും പുള്ളി തരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ അത് ഈക്വലി ഷെയർ ചെയ്തിട്ട് ഏകദേശം 135,000 രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരാൾക്ക് ചിലവ് വന്നു. ആ ചിലവ് ഞങ്ങൾ ഒരാളെടുക്കുകയും അത് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഫണ്ട് കണ്ടെത്താൻ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഞങ്ങളെല്ലാവരും പല തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആളുകളും ഒക്കെയാണ്. തൊഴിൽ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവരും മാസശമ്പളത്തിന് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇതിൽ. അപ്പം അങ്ങനെ കണ്ടെത്തി ഞങ്ങളിത് ഞങ്ങളുടെ ഒരു വരും തലമുറയ്ക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ്. അർജൻറ്റീനയുണ്ട്, ബ്രസീലുമുണ്ട്, അപ്പോൾ പിന്നെ പോർച്ചുഗലുമുണ്ട്, പിന്നെ ഒറ്റ തിരിഞ്ഞ് ജർമ്മനി, ഇംഗ്ലണ്ട് അങ്ങനെയുള്ള ഫാൻസുകാരും ഉണ്ട്. എല്ലാവരും കൂടി സഹകരിച്ചപ്പോൾ തന്നെ നമുക്കിവിടെ കാണാം, ഇവിടെ മുതിർന്ന ആളുകളും കുട്ടികൾ അബാലവൃദ്ധം ജനങ്ങൾ ഇവിടെ ഒത്തുകൂടുകയും ഇവിടെ സ്വന്തം വീട്ടിലിരുന്ന് കളി ആസ്വദിക്കുന്നതിന് പകരമായിട്ട് ഇവിടെ ഈ കോമൺ ആയിട്ടുള്ള സ്പേസിൽ വന്നിരുന്ന് എൻജോയ് ചെയ്ത് കളി ആസ്വദിക്കാനുള്ള രീതിയിലുള്ള ഒരു ചുറ്റുപാടിപ്പം ഇവിടെ എല്ലാവരും ഉണ്ട്. ഈ ലോകകപ്പ് ആര് കൊണ്ടുവന്നു? ബ്രസീലുണ്ടോ? പിന്നെ അതെ, ബ്രസീൽ കൊണ്ടുപോകും. 100% ഉറപ്പാണ്, 100-200% ഉറപ്പാണ്. കഴിഞ്ഞ കളി പറയാറുണ്ടോ വെച്ചാല് എന്താണ്, ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ പറയാ, ഒന്നും വാക്കുകളില്ല, എനിക്ക് വാക്കുകളില്ല. ഞാൻ മധുരം വിളുമ്പാൻ വിചാരിച്ചിട്ടുണ്ട്. ആരും വഴി തെറ്റി പോകരുത്. ഇപ്പൊ ഭയങ്കര ഡ്രഗ്സ് ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മുടെ കൂട്ടായ്മയുടെ ഉദ്ദേശം പിള്ളേര് വഴി തെറ്റി പോകരുത്, നമ്മുടെ ഇവിടെ നല്ലൊരു ജനറേഷൻ വാർത്തെടുക്കണമെന്നുള്ള ഇതിൽ ഉദ്ദേശം ലക്ഷ്യമുണ്ട്. പിന്നെ നമ്മുടെ ഞങ്ങൾ ചെറുപ്പം പോലെ ഒരുമിച്ചുള്ള ആളുകൾ നമ്മൾ ഇനി വയസ്സാവുന്തോറും ഇത് ആ കൂട്ടായ്മ എന്നും നിലനിൽക്കാൻ വേണ്ടിയാണ് ഇതിന് ഒരു തുടക്കം വെച്ചത്. അത് വിജയകരമായിട്ട് ഈ ദിവസം വരെ മുന്നോട്ട് പോവുകയാണ്. കൊച്ചി കങ്ങരപ്പടിയിലെ ഈ യുവാക്കൾ, പ്രത്യേകിച്ച് കാൽപന്ത് കളി ആരാധകരായിട്ടുള്ള യുവാക്കൾ, നാളത്തെ തലമുറയ്ക്ക് വലിയൊരു മാതൃക തന്നെയാണ്. ക്യാമറമാൻ സജിത്തിനൊപ്പം MS ശംഭു, ലോഗിൻ കേരള.